ഇന്നിപ്പോൾ വീട്ടിൽ ഒരു 65-70 വയസ്സിലെ ഒരാളുണ്ടെങ്കിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് കാറ്ററാക്റ്റ് അഥവാ തിമിരം, അതിനെ സർജറി എന്നുള്ളതൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സർജറിയാണ് കാറ്ററാക്റ്റ് സർജറി. ഇന്ന് സ്റ്റെതസ്കോപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് കാറ്ററാക്റ്റ് സർജറിയെക്കുറിച്ചും അതിൽ തന്നെയുള്ള റീസെൻ്റ് അഡ്വാൻസ്മെൻറ്റ്സിനെ കുറിച്ചുമാണ്. ഏവർക്കും സ്വാഗതം. സ്റ്റെതസ്കോപ്പിൻ്റെ ഇന്നത്തെ വിഷയമായ കാറ്ററാക്റ്റ് സർജറിയെക്കുറിച്ച് വിശദീകരിക്കാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫെബ്സൻ പടുക്കൂട്ട്, കൺസൾട്ടൻറ്റ് ഗ്ലോക്കോമ ആൻഡ് കാറ്ററാക്റ്റ് സർജൻ. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണ് തിമിരം അഥവാ കാറ്ററാക്റ്റ്. എന്താണ് ആക്ച്വലി ഈ കാറ്ററാക്റ്റിൽ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിന്? ഞാൻ കാറ്ററാക്റ്റിനെ കുറിച്ച് പറയുന്നത് ബേസിക്കായിട്ട് നമുക്ക് ആ കണ്ണിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ എളുപ്പം ഉണ്ടായിരിക്കും എല്ലാവരും മനസ്സിലാകാനായിട്ട്. അപ്പോൾ ഇതാണ് ഒരു കണ്ണിൻ്റെ ബേസിക് മോഡല്. അതിൽ നമ്മൾ സാധാരണ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ കോർണിയ, അതാണ് ആ അതിൻ്റെ ബാക്കിലുള്ള ഐറിസ് ആണ് ആ കറുത്തതായിട്ട് നമ്മൾ കാണുന്നത്. അത് ഇപ്പോൾ ഇത് കണ്ണിൻ്റെ ആ മോഡൽ ഇരിക്കുന്നു. നമ്മളിതിപ്പോൾ ഇങ്ങനെ മുറിച്ചു, അതേ മുറിച്ച ഭാഗമാണ് കാണുന്നത്. ഇതിന് തൊട്ട് പിന്നിലുള്ള ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഇതാണ് ഈ ലെൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ലെൻസ് സാധാരണ നമ്മൾ ഒരു ക്ലിയർ ആണ്, നമ്മളതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് പാസ് ചെയ്യും. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാതെ ആ ലൈറ്റ് കടന്നിട്ട് പിന്നെ ഈ റെറ്റിനയിൽ വന്ന് പതിച്ച് നമ്മൾ കാണുന്നു. നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസിൻ്റെ ക്ലാരിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ പ്രത്യേകിച്ച് ലെൻസിൻ്റെ വളർച്ച ഒരു 15-16 വയസ്സോടുകൂടി മീൻ വളർച്ച കഴിയും. പക്ഷേ ഇതിൻ്റെ അതിനുശേഷം ഇതിൻ്റെ ഓരോ ലെയറിലും അതിൽ പ്രോട്ടീനും വാട്ടറും കണ്ടൻ്റാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ പ്രോട്ടീൻ അതിൽ കൂടുതൽ കൂടുതൽ കണ്ടൻസ് ചെയ്ത് പതുക്കെ പതുക്കെ അത് ക്ലൗഡി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വന്ന് വന്ന് പിന്നെ നമ്മളൊരു ഒരു 60-65 ഒക്കെ കഴിയുമ്പോൾ പലർക്കും അത് ലൈറ്റ് ശരിക്കും അതിൻ്റെ ഉള്ള ഇവിടെ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെയാണ് അപ്പോഴാണ് നമ്മളതിനെ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? ചിലർക്ക് നേരത്തെ വന്നിട്ടൊക്കെ കേൾക്കാറുണ്ട്, 60 വയസ്സ് വരെ എത്താറില്ല, അതിന് മുമ്പ് തന്നെ വരാറുണ്ട്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് നേരത്തെ ഉണ്ടാവുക? ചിലരിപ്പോ ഡ്രൈവ് ചെയ്യാണ്, അല്ലെങ്കിൽ കൂടുതൽ ടീച്ചിങ് വായന കൂടുതലുള്ളവര്, ഇങ്ങനെയുള്ളവർക്ക് അത് കൂടുതൽ ആദ്യം ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവര് നേരത്തെ വരും, എന്തോ എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. നേരെ മറിച്ച് വീട്ടിലെ ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ അങ്ങനെ നോർമലായിട്ട് അത്ര വലിയ മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ രണ്ട് കണ്ണിനും വ്യത്യാസം, രണ്ട് കണ്ണും ആക്ട് ചെയ്യുമ്പോൾ ചിലരത് സട്ടിലായിട്ടുള്ള ചേഞ്ചസ് നോട്ട് ചെയ്യില്ല. ഇനി ബൈ ചാൻസ് ചിലപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറാവും പറയുക, അയ്യോ കാറ്ററാക്റ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ഷോക്ക് പോലെ കിട്ടുന്നവരും ഉണ്ട്, എനിക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരെയും ആ ഒരു സിംപ്റ്റംസ് അതിനനുസരിച്ച് ഓരോരുത്തരുടെയും ജോലിയിൽ അതിനനുസരിച്ചാണ് നേരത്തെ വരുന്നത്. ബേസിക്കലി കാഴ്ച മങ്ങി വരികയാണ് ചെയ്യുക, വിഷൻ കുറഞ്ഞ് കുറഞ്ഞ്, ക്ലാരിറ്റി ഓഫ് വിഷനാണ് ഫസ്റ്റ് നമുക്ക് കുറയുക. ഇപ്പോൾ കാറ്ററാക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചിലർക്ക് ചില കുട്ടികൾക്ക് തന്നെ ജന്മനാ വരുന്ന അങ്ങനെ പല തരത്തിലുള്ള നമ്മൾ ഇതാണ് ലെൻസിൻ്റെ മോഡൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈ ന്യൂക്ലിയർ സ്ക്ലറോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഏജ്ഡായിട്ട് ആൾക്കാർക്ക് വരുന്നത് ഈ ന്യൂക്ലിയർ സ്ക്ലറോസിസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഈ സെൻട്രൽ, ഇപ്പോൾ ഈ ലെൻസ് യൂഷ്വലി ഉണ്ടാക്കുന്ന ഔട്ടർ ഒരു ക്യാപ്സ്യൂള് പോലെ ഒരു ബാഗാണ്, അതിൻ്റെ ഉള്ളിൽ കോർട്ടെക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കോർട്ടെക്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവം കട്ടി കട്ടി കൂടി വരും, അതിനാണ് ന്യൂക്ലിയർ സ്ക്ലറോസിസ്, അതാണ് ഒരു ടൈപ്പ് കാറ്ററാക്റ്റ്. പിന്നെ അതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, ഏജ് റിലേറ്റഡ് ആയിട്ട് യൂഷ്വലി വരുന്നത്. പിന്നെ വരുന്നത് കോർട്ടിക്കൽ കാറ്ററാക്റ്റ്, അതാണ് രണ്ടാമത്തെ ടൈപ്പ് വരുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് ന്യൂക്ലിയസ് എന്നല്ല, ബേസിക്കലി കോർട്ടെക്സ്, നമ്മൾ പുറത്ത് ഈ കോർട്ടെക്സ് ലെൻസിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ഇടയിലുള്ള കോർട്ടെക്സിൽ നിന്ന് അത് ഈ ഇങ്ങനെ ഒരു ലൈൻ ലൈൻ പോലെ ഇങ്ങനെ പതുക്കെ വരും. ഇത് യൂഷ്വലി നമ്മൾ കാണുന്നത് നോർമലിയും കാണാം, ഇൻസിഡൻസ് ഫാമിലിയിലായിട്ടൊക്കെ കാണാം, പക്ഷേ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് വരും. പിന്നെ ഇത് പതുക്കെ വളർന്ന് വളർന്ന് വന്ന് അത് കംപ്ലീറ്റ്ലി ഒപ്പേക്കാം, അതിനാണ് കോർട്ടിക്കൽ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്.
പിന്നെ യൂഷ്വലി നമ്മൾ വേറൊരു ടൈപ്പ് വരുന്നത് നമ്മൾ ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഈ പിൻവശത്ത് ലെൻസിൻ്റെ തന്നെ ഏറ്റവും പിൻവശം മാത്രം ഒരു മൂടൽ പോലെ വരും. അത് യൂഷ്വലി നമ്മൾ മറ്റുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കണ്ണിൽ തന്നെ ഇൻഫ്ലമേഷൻ വന്നു അല്ലെങ്കിൽ ഷുഗറിൽ വരാം, ഷുഗർ പേഷ്യൻസ് വരാം. ഇപ്പോൾ ഈ ക്രോണിക്കായിട്ട് നമ്മൾ ലോങ് സ്റ്റാൻഡിങ് സ്റ്റിറോയിഡ്സ് ഒക്കെ കുറേ ഹൈ ഡോസിൽ കഴിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പോസ്റ്റീരിയർ, അതിന് പോസ്റ്റീരിയർ സബ്സ്കാപ്സുലാർ കാറ്ററാക്ട് എന്നാണ് അതിനെ പറയുക. പിന്നെ വരുന്നത് കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കഞ്ചനിറ്റലായിട്ട് വരാം. അപ്പോൾ അതായത് ബേസിക്കലി ഇപ്പോൾ മെറ്റേണലായിട്ട് അമ്മ ഉദരത്തിലിരിക്കുമ്പോഴുള്ള അമ്മയ്ക്ക് ഇൻഫെക്ഷൻ, ചില ചില നമ്മൾ കേൾക്കാറുണ്ടല്ലോ റുബെല്ല ഇൻഫെക്ഷൻ വന്ന് അങ്ങനെയുള്ള വരുമ്പോൾ അത് അവർ കാറ്ററാക്റ്റോട് കൂടെ ജനിക്കാം. പിന്നെ അതിന് ജനിച്ചതിന് ശേഷം ചില കുട്ടികൾക്ക് അവരുടെ ഉള്ളിലുള്ള മെറ്റാബോളിസത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അപ്പോഴും കാറ്ററാക്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ഇതാണ് മെയിനായിട്ട് ഗ്രോസ് ആയിട്ട് നമ്മൾ നാല് ടൈപ്പ് കാറ്ററാക്റ്റാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഓരോ വകഭേദങ്ങൾ പിന്നെ സബ് ഡിവിഷൻസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള കാറ്ററാക്റ്റിനെ കുറിച്ച് പറയേണ്ടായല്ലോ, ഇതൊക്കെ ഒരേ രീതിയിലാണോ നമ്മൾ ചികിത്സിക്കേണ്ടത് മാനേജ് ചെയ്യേണ്ടത് അതോ എല്ലാം വേറെ വേറെ തന്നെ ടൈപ്പിലാണോ നമ്മൾ മാനേജ് ചെയ്യുന്നത്? അതെ, നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ സർജിക്കൽ കാര്യമാണ്. ഇപ്പോഴും ഇപ്പോൾ കാറ്ററാക്റ്റിന് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോഴും മെയിൻ സ്റ്റേ എന്ന് പറഞ്ഞ സർജറിയാണ്. എന്താ വെച്ചാൽ മെഡിസിൻ ഇപ്പോഴും മെഡിസിൻ വെച്ച് നമ്മൾ അതിനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാനോ ഇപ്പോഴും ഒരു മെഡിസിൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പലർക്കും സംശയം നേരത്തെ കണ്ടുപിടിച്ച മെഡിസിൻ വഴി തിരിച്ച് റിവേഴ്സ് ആക്കാൻ പറ്റും. ഇപ്പോൾ എന്താ ചെയ്യും, കുറച്ച് സ്റ്റഡീസ് നടക്കുന്നതിൽ ഇപ്പോൾ ചില മോളിക്യൂൾസ് ഇപ്പോൾ റിസർച്ചിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ അവർ പറയപ്പെടുന്നു കാറ്ററാക്റ്റിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ പറ്റുന്നു. പക്ഷെ വന്ന കാറ്ററാക്റ്റിനെ തിരിച്ച് നമുക്ക് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ക്ലിയർ ആക്കാൻ ഒരിക്കലും പറ്റില്ല, അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പം അതാണ് നമ്മൾ മീഡിയസിൽ അല്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വായിക്കുന്ന കാറ്ററാക്റ്റിൻ്റെ മെഡിസിൻ വരുന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അത്. പക്ഷേ ബേസിക്കലി ഉള്ള കാറ്ററാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സർജറിയാണ്. അപ്പോൾ സർജറിയുടെ ഇതിൽ തന്നെ നമ്മൾ ഇപ്പോൾ തുടങ്ങി ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഇതിൽ സർജറി ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബേസിക്കലി നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കാൻ തുടങ്ങിയ നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുക. അത് പല വ്യക്തികൾക്കും പല രീതിയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഒരു എയ്റോപ്ലെയിൻ പൈലറ്റൊക്കെ ആണെങ്കിൽ അവർക്കത് ചെറുതായി തുടങ്ങുമ്പോഴേക്കും നമുക്കത് ഇൻ്റർവെൻഷൻ ചെയ്യേണ്ടി വരും. ഡ്രൈവേഴ്സിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ബിക്കോസ് അത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തം അവർ ചെയ്യുന്നതാണ്. അതേപോലെ ഇപ്പോൾ കുട്ടികൾക്ക് വന്നു, ജനിച്ച കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വിഷൻ കാണണം അല്ലെങ്കിൽ അവരുടെ കണ്ണിൻ്റെ റെറ്റിന ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഏർലി ആയിട്ട് തന്നെ നമുക്ക് ഇൻ്റർവെൻ ചെയ്യും. ഏജ് റിലേറ്റഡ് നമ്മൾ പ്രോഗ്രസീവായിട്ട് എലക്റ്റീവായി നമ്മൾ അവരുടെ സൗകര്യം ഇതൊക്കെ നോക്കി പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ തിമിരത്തിന് തന്നെ കുറച്ച് നാൾ ഗ്ലാസ് ഉപയോഗിച്ച് സർജറി നീട്ടാമെന്നൊക്കെ പറയുന്നുണ്ട്, അതിനെന്തെങ്കിലും റോൾ ഉണ്ടോ അത്തരത്തിൽ? അതെ, ഇതിപ്പോൾ ചില തിമിരം, ഇപ്പം ഞാൻ പറഞ്ഞ ആ ന്യൂക്ലിയർ സ്ക്ലറോസിസ് ടൈപ്പ്, അപ്പോൾ ഈ തിമിരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെൻസ് തന്നെ കട്ടി വെച്ച് വരികയാണ്. അപ്പോൾ ഈ ലെൻസ് കട്ടി വയ്ക്കുമ്പോൾ അതിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ ഈ ലെൻസ് തന്നെ കുറച്ച് പവർ നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ ആദ്യം കാഴ്ച കുറവുള്ളവർക്ക് കാഴ്ച കൂടിയ പോലെ തോന്നും, പ്രത്യേകിച്ച് വായിക്കാനൊക്കെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ബെറ്റർ ആണല്ലോ. അപ്പോൾ അവരെടുത്ത് പോയി നമ്മൾ തിമരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ അവർ പറയുമോ ഇതെന്താ ഡോക്ടർ ശരിയല്ല പറയുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാഴ്ചയൂണി കുറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ സമയങ്ങളിൽ ഗ്ലാസ് അല്ലെങ്കിൽ ഈവൺ അവർക്ക് ചെറിയൊരു പീരീഡ് ഗ്ലാസ് ഇല്ലാതെ തന്നെ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അത് അവർക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം, ആ ടൈം നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ചില കാറ്ററാക്റ്റ്, ഇപ്പോൾ ഈ കോർട്ടിക്കൽ കാറ്ററാക്റ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഉള്ളത് പതുക്കെ വരുള്ളൂ. അപ്പോൾ ചില ഗ്ലെയർ രാത്രി നൈറ്റ് ഡ്രൈവിങ്ങിനൊക്കെ അല്ലെങ്കിൽ നൈറ്റിലുള്ള കാഴ്ച അങ്ങനെയുള്ള പ്രോബ്ലംസേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതുവരെ അവർക്ക് ഗ്ലാസ്സിൽ, അപ്പോൾ അതൊന്നും ചെയ്യാത്തവർക്ക് ഒരു പ്രശ്നമില്ല, അവർ ഒക്കെ ഡിലേ ചെയ്യാം കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ അവർക്ക് ഗ്ലാസ്സൊക്കെ വെച്ച് കുറച്ചധികം നാളാം. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സിന് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ടൈപ്പ് കാറ്ററാക്റ്റുകൾക്ക് ഗ്ലാസ് നമുക്ക് റോൾ, അതിന് കുറച്ച് റോൾ ഉണ്ട് ആക്ച്വലി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സർജറി ചെയ്യാതെ ഡിലേ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഇപ്പം നമുക്ക് ഇപ്പോൾ ഇതിൽ ചില കാറ്ററാക്റ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാറ്ററാക്റ്റ് നമ്മൾ പഴയ നമ്മൾ പലരും പറഞ്ഞല്ലോ മൂത്ത് പൊട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ചില കാറ്ററാക്റ്റ് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോർട്ടിക്കൽ കാറ്ററാക്റ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു പ്രത്യേകിച്ച്. അപ്പോൾ അതും ഇത് കൂടിക്കൂടി വന്ന് നമ്മൾ ഈ കാപ്സ്യൂളിൻ്റെ ഉള്ളിലാണ് ഇത് നിൽക്കുന്നത്, ഈ കാറ്ററാക്റ്റ്. അത് മൂത്ത് വന്ന് നമ്മൾ ഈ കളറായി മാറും. അത് അപ്പോൾ ഈ കളറായി മാറി
പിന്നെയും അപ്പൊ ഈ കളറാകുമ്പോ പിന്നെ തീരെ കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ വെളിച്ചം നോക്കുമ്പോ തന്നെ വെള്ളം കാണും. പക്ഷെ ചിലരെന്താ ചെയ്യാ, അത് ഇഗ്നോർ ചെയ്യും. അപ്പൊ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, ഈ കാപ്സ്യൂൾ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മെറ്റീരിയൽസ് പുറത്തേക്ക് വരും. അപ്പൊ പിന്നെ പേഷ്യൻസിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് പെയിനും വേദനയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം കൂടും. അതേപോലെ തന്നെ കണ്ണിൻ്റെ പ്രഷർ, അതായത് നമ്മൾ ഗ്ലോക്കോമ കൂടുക, ഇങ്ങനെയൊക്കെ ഇതിന് സെക്കൻഡറി ആയിട്ട് കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മളിത് വരാൻ സാധ്യതയുണ്ട്. ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി തന്നെയാണല്ലോ. എന്താണ് തന്നെ ബേസിക് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്? മൂന്ന് ടൈപ്പ് സർജറിയാണ് യൂഷ്വലി ഇപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ സാമ്പത്തികം തൊട്ട് നമ്മൾ വശം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ ആ ഇൻസിഷൻ ഇടുന്ന ഇൻസിഷൻ്റെ വലിപ്പം അനുസരിച്ചാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇപ്പം നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ ഈ സർജിക്കൽ ഇവിടെ ഈ ഇടുന്നത് ഇൻസിഷനാണ് ഇത്. അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്പണിങ് വൂണ്ട് എന്ന് പറയും. അതിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇ സി സി എന്ന് പറയുന്നതിൽ നമ്മൾ ഈ ലെങ്ത്ത് കൂടുതലായിരിക്കും. അതിൽ ഒരു 6 mm അളവിലുള്ള മുറിവിടും. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ അത് തുന്നലിട്ടിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ തുന്നലിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫ് റിക്കവറി, അതുപോലെ അതിൻ്റെ റെസ്റ്റ് ഒക്കെ കൂടുതലാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ അതിന് സെക്ഷൻ കുറച്ചുകൊണ്ട് നമ്മൾ 6 to 5 mm താഴെയുള്ള ഇൻസിഷൻസ് നമുക്ക് ഇടാം. അങ്ങനെയുള്ള കേസിൽ വരുമ്പോൾ നമുക്ക് തുന്നലിടണ്ട, പക്ഷെ അപ്പോഴും റിക്കവറി ഫേസ് കൂടുതൽ വരും. അപ്പോൾ ഇത് ഈ രണ്ട് സർജറിയിൽ നമ്മൾ കയ്യോ മാനുവലായിട്ട് കയ്യോട് നമ്മൾ ആ ലെൻസ് റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് അതിലൂടെ നമ്മൾ ലെൻസ് ഉള്ളിലേക്ക് കടത്തി ആർട്ടിഫിഷ്യൽ ആയിട്ട് വെക്കുകയാണ്. ഇതേ 5 mm 5 mm അതെ. യൂഷ്വലി നമ്മൾ ആർട്ടിഫിഷ്യൽ ലെൻസ് നമ്മൾ വരുന്നത് റിജിഡ് ആയിട്ട് വരുന്നത് 6 mm ആണ് നമ്മളുടെ സൈസ് യൂഷ്വലി വരുന്നത്. അപ്പോൾ 6 mm എൻറ്റർ ചെയ്യാനായിട്ടുള്ളത് വെക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫേക്കോ എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞ സർജറി. അപ്പോൾ ഇതിൽ ഈ ഇതെല്ലാം ഇതിൽ ഇൻസിഷൻ സൈസ് നമ്മൾ ഇടുന്നത് വളരെ ചെറുതാണ്. അതായത് യൂഷ്വലി നമ്മൾ ഇടുന്നത് ഒരു 3 mm താഴെയുള്ള ഇൻസിഷൻസ് ആണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുറിവ് ഉണങ്ങാൻ വേഗം, അതുപോലെ തന്നെ നമ്മളതിൽ തുന്നൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പേഷ്യൻസിന് പെട്ടെന്ന് റിക്കവറി ടൈം പെട്ടെന്ന് റിക്കവർ ചെയ്യാം. പക്ഷേ ഇതിൽ ആ ലെൻസിനെ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് ഒരു അൾട്രാസൗണ്ട് വെച്ച് നമ്മളത് പവർ കൊടുത്തുകൊണ്ട് അതിന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് നമ്മുടെ ആ മെഷീന് അതുപോലെ എക്സ്പെൻഡിച്ചർ കൂടും. രണ്ടാമത് ഇതിലേക്ക് ആ ലെൻസ് നമ്മൾ കടത്തുമ്പോൾ ഈ 3 mm ഉള്ളിൽ കൂടെ നമ്മൾ ലെൻസിനെ നേരെ കടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൽ മടക്കി നമ്മൾ അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ലെൻസാണ് അതിലേക്ക് വെക്കേണ്ടത്. ഇതാണ് ഈ ഫേക്കോ പ്രോബ് എന്ന് പറയുന്നത്. ഇതിലൂടെ അൾട്രാസൗണ്ട് കണ്ണിലേക്ക് കടത്തിവിട്ട് നമ്മൾ ഈ ലെൻസിനെ പൊടിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഇത് കീഹോൾ സർജറി എന്ന് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്മോൾ പ്രോബ് കടക്കാൻ നമുക്ക് മിനിമം നമ്മളത് അതിൻ്റെ സൈസ് അനുസരിച്ച് ഒരു 1.8 തൊട്ട് 3 mm ഉള്ളിലെ അത് അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെയാണ് പ്രോബുകൾ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ലെൻസ് നമ്മൾ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എല്ലാ പാർട്ടിക്കിൾസും നമുക്കതിൻ്റെ റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് അത് നമ്മൾ വാഷ് ചെയ്ത് അതിലൊരു പാർട്ടിക്കിൾ പോലും ഇല്ലാത്ത പോലെ നമ്മൾ കംപ്ലീറ്റ്ലി അത് വാഷ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ അതിൽ വെക്കുന്ന ഇൻട്രാക്കുലർ ലെൻസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ലെൻസ്. അപ്പോൾ ഈ ലെൻസ് നമുക്ക് ഇപ്പോൾ ചെറിയ ഇൻസിഷൻ ആകുമ്പോൾ ഇതുപോലെ തന്നെ അത് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇപ്പോൾ ഒരു ഇതൊരു ഫോൾഡിങ് ഇത് വെച്ച് നമ്മളത് ഫോൾഡ് ചെയ്യുകയാണ്, എന്നിട്ട് മടങ്ങണം. അപ്പോൾ റിജിഡ് ആയിട്ടുള്ള ലെൻസ് ആണെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് മറ്റേ റിജിഡ് ലെൻസിനേക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഈ ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ ആ ബാഗ് എന്ന് പറഞ്ഞതിലേക്ക് ആ ലെൻസിനെ ഫോൾഡ് ചെയ്ത് കടത്തിയിട്ട് പിന്നെ അത് അതിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യും. അത് എന്നിട്ട് ആ പൊസിഷനിലേക്ക് അത് നമ്മൾ ടക്കിങ് ചെയ്ത് അത് അതിൻ്റെ ഉള്ളിലിരിക്കും. അത് പെർമനൻ്റ് ആയി
ലൈഫ് ലോങ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും ഒരു റിയാക്ഷനും ഉണ്ടാക്കില്ല. ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ചിട്ടാകുമ്പോൾ അതിന് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമോ? അതിൻ്റെ ക്ലാരിറ്റി കുറയുന്ന പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്? ഇത് യൂഷ്വലി നമുക്ക് ഫുൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ലെൻസൊക്കെ വയ്ക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് റേറ്റ് അല്ലെങ്കിൽ ഇതിൽ ഒരു ഡ്രെഡ്ഫുൾ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ, ഡ്രെഡ്ഫുൾ കോംപ്ലിക്കേഷൻ എന്ന് പറയാനില്ല, വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബേസിക്കലി ആ ലെൻസിൻ്റെ പിന്നിൽ ഒരു ഡസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു പാട പോലെ വന്ന് വിഷൻ ഒപ്പേക്ക് ആക്കാം. അപ്പോൾ ഇത് കൂടുതൽ ഇൻസിഡൻസ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈപ്പ് PMMA ലെൻസാണ്, അതുപോലെ സിലിക്കൺ ലെൻസ്. ഇതിലൊക്കെ ഈ ആ ലെൻസിൻ്റെ ബാക്കിയുള്ള സബ്സ്റ്റൻസ് നമ്മൾ കറക്റ്റ് വാഷ് ചെയ്തില്ലെങ്കിൽ വന്നു ചെന്ന് ഒട്ടിപ്പിടിച്ച് അതൊരു ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു മെമ്പറൈൻ പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ലെൻസ് അതിലിപ്പോൾ അതിൽ തന്നെ ഹൈഡ്രോഫിലിക് ഹൈഡ്രോഫോബിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അക്രിലിക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ അത് എല്ലാ പാർട്ടിക്കിൾസിനെയും റിപ്പൽ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ലെൻസുകൾ ഇടുമ്പോൾ അതിൽ റിയാക്ഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വളരെ ദുർലഭമാണ്. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ ഡയബറ്റിക് അങ്ങനെയൊക്കെ വന്നു അല്ലെങ്കിൽ അങ്ങനെ യുവിയൈറ്റിസ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വന്ന് പാടെ വന്നു അങ്ങനെയും വരാം. അത് വളരെ ദുർലഭമാണ് ഇങ്ങനത്തെ ലെൻസിൽ. അങ്ങനെ വന്നാൽ തന്നെ നമുക്കൊരു NDAG എന്ന് പറഞ്ഞിട്ട് ഒരു ലേസർ ഉണ്ട്, അത് ജസ്റ്റ് ഒരു OP പ്രൊസീജിയറാണ്. വന്നിരിക്കുക, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കളയുക. അതിനാണിപ്പോൾ നമ്മൾ അതൊന്ന് എന്നിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ക്ലാരിറ്റി വരും. ലെൻസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യവും വരുന്നില്ല. ലെൻസ് പിന്നെ ഡിസ്പ്ലേസ് ആയി പോകും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരെ ചിലർക്ക് ആണെങ്കിൽ സർജറി കഴിഞ്ഞ ശേഷവും ക്ലാരിറ്റി ഇല്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ, എന്തുകൊണ്ട് അങ്ങനെ വരും? ഇപ്പൊ നമ്മൾ ഈ സർജറിയിൽ ഇപ്പൊ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് ലെൻസിന്റെ മറ്റുള്ള വിഷൻ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ റെറ്റിനയിലെ സപ്പോർട്ട്, റെറ്റിനയിൽ ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പൊ ഡയബറ്റിക് ആണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്, അല്ലെങ്കിൽ കോർണിയയിലെ പ്രോബ്ലംസ് ഉള്ള കേസിൽ, ഇവർ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ ലെൻസ് വെച്ചാലും നമ്മളിപ്പോൾ ഈ മോഡൽ നോക്കി ഈ കോർണിയയിലെ പ്രോബ്ലം വന്നാലും അതുപോലെ ഈ റെറ്റിനയിലെ പ്രോബ്ലം വന്നാലും വിഷനെ ബാധിക്കും. അപ്പോൾ ലെൻസ് പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷേ ഈ കമ്പോണൻറ്റ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വരാം. പിന്നെ ചില കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലെ മൂത്ത് പൊട്ടി അങ്ങനെയുള്ള കേസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ണും എന്തെങ്കിലും വന്ന് അടിച്ചിട്ട് ലെൻസ് സ്ഥാനം തെറ്റിയിരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ ലെൻസ് വയ്ക്കുമ്പോൾ ഈ ലെൻസിൻ്റെ ഈ പിന്നിലുള്ള ഈ ബാഗ് ഇവിടെ ഇതിന് സപ്പോർട്ട് കുറവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ലെൻസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പൊസിഷൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് ആയി നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ നോർമൽ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുമ്പോൾ യൂഷ്വലി ഇറ്റ് വിൽ ബി സ്റ്റേബിൾ ഫോർ ലൈഫ് ലോങ്. അങ്ങനെ അല്ലാണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മൾ പോസ്റ്റ് സർജറി നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് വലതും അടിക്കുക, വീഴുക, കണ്ണ് പോയി അടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇളകാതല്ലാതെ നോർമലി പിന്നെ നോർമൽ ഇതിൽ നമ്മളത് മൂവ് ചെയ്യുക അല്ലെങ്കിൽ പൊസിഷൻ മാറുകയോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സർജറി ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടോ ഇപ്പോൾ കാറ്ററാക്ട് സർജറിക്ക് പോകുമ്പോൾ? ആ, നമ്മൾ സർജറിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കാനുള്ളത്, അതായത് ബേസിക്കലി സിസ്റ്റമിക്കായിട്ട് നമ്മൾ അസുഖങ്ങൾ പ്രത്യേകിച്ച് പേഷ്യൻസ് കാർഡിയാക് പേഷ്യൻസ് ഇപ്പോൾ ബ്ലഡ് കൊയാഗുലൻസ് അല്ലെങ്കിൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ഡ്രഗ്സുകൾ യൂസ് ചെയ്യുക, അതായത് അപ്പോൾ അങ്ങനത്തെ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റ്, ഇങ്ങനെയുള്ള പേഷ്യൻസൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഇൻഫെക്ഷൻ്റെ ചാൻസ്, ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ കോഷൻ കൊടുക്കണം. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഫേക്ക് വന്ന ഈ ഫേക്ക് എമൾസിഫിക്കേഷൻ സ്മോൾ ഇൻസിഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കൊയാഗുലേറ്റിംഗ് അതായത് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, മുന്നത്തെ പോലെ ഇപ്പോൾ അത്ര ഇൻസിസ്റ്റൻ്റ് അല്ല നമ്മളത് നിർത്തണം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ നമ്മൾ എങ്ങാനും ബൈ ചാൻസ് ECCO SICCO ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ട്, അപ്പോൾ അത് മുൻ പ്രയറായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ്റെ ഒപ്പീനിയൻ ആദ്യം എടുത്തതിന് ശേഷം അവർ ക്ലിയറൻസ് തന്നിട്ടാണ് നമുക്ക്, അപ്പോൾ അതാണ് മെഡിക്കൽ ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബേസിക്കലി അവർക്ക് പ്രീ ഓപ്പ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഡ്രോപ്സ് കാര്യങ്ങൾ നമ്മൾ അതിന് മുമ്പ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കണ്ണിൽ തന്നെ വേറെ അസുഖങ്ങൾ നമ്മളിപ്പോൾ ഗ്ലോക്കോമ UVITIS ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്ത് കണ്ണിനെ നമ്മൾ സെറ്റിലാക്കി അല്ലെങ്കിൽ ശാന്തമാക്കി അതൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം വേണം
ഒരു സർജിക്കൽ പ്രൊസീജിയറിന് പോകാനും സിസ്റ്റമിക്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് ഇൻക്ലൂഡിങ് എ ഫീവർ ഉണ്ടെങ്കിൽ നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയർ നമ്മൾ എന്തായാലും ചെയ്യില്ല. ഓ, കാറ്ററാക്ട് സർജറിക്ക് തന്നെ പലതരത്തിലുള്ള സർജറി ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡ് എന്തൊക്കെയാണ്, അപ്കമ്മിങ് ആയിട്ടുള്ള ടൈപ്സ് എന്തൊക്കെയാണ് വരുന്നത്? ബേസിക്കലി ആ ന്യൂക്ലിയസ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ കാറ്ററാക്ടിൻ്റെ ബേസിക് ചങ്ക് റിമൂവ് ചെയ്യുന്നത് ഫേക്കോമൾസിഫിക്കേഷനാണ്. അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് തന്നെയാണ്, ഇപ്പോഴും അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇൻസിഷൻ ഇപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതും ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിന് ഇപ്പോൾ ന്യൂവറായിട്ട് ലേസേഴ്സ്, എസ്പെഷ്യലി ഫെംടോ സെക്കൻഡ് ലേസേഴ്സ് നമ്മൾ വന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻസിഷൻസ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പ്രിസൈസ് ആയിട്ട് സെക്ഷൻ വരാം. അപ്പോൾ ഈ ലേസർ ഇപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് ലേസർ യൂസ് ചെയ്തിട്ട് ആ ഇൻസിഷൻസ് ഇടാം. പക്ഷെ ആ ലേസർ കഴിഞ്ഞ് അതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അതേ സെയിം അൾട്രാസൗണ്ട് വെച്ച് നമുക്കത് എടുക്കണം. അപ്പോൾ കുറച്ചുകൂടി പ്രിസിഷൻ വേണം. അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് പ്രൊസീജിയറിൽ യൂസ് ചെയ്യാം. പക്ഷെ ഫൈനലി നമ്മളുടെ ഫേക്കോമൾസിഫിക്കേഷൻ വെച്ച് തന്നെയാണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കുറച്ചുകൂടി നമ്മൾ അതിനനുസരിച്ച് വ്യത്യാസം അതിൽ വരും. പ്രത്യേകിച്ച് കാഴ്ച ഭയങ്കര ഇതായിട്ടുള്ള പ്രൊഫഷണൽ ഉള്ളവർക്ക് അതാണെങ്കിൽ നമുക്കത് ചെയ്യാം. അങ്ങനെ ആ കുറച്ചുകൂടി അത് പ്രിസൈസ് ആയിട്ട് നമ്മളുടെ സെക്ഷൻസ് ഒക്കെ ഇതിൽ തരും. പിന്നെ നമ്മളുടെ ലെൻസുകൾ തന്നെ, നമ്മൾ അതിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ലെൻസുകൾ തന്നെ ഇപ്പോൾ ഓരോരുത്തരെയും വ്യക്തികളുടെ അവരുടെ ജോലി ഇതനുസരിച്ച്, ഇപ്പോൾ മോണോഫോക്കൽ ലെൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഇംപ്ലാന്റ് ചെയ്യുന്ന ലെൻസ് നമുക്ക് ഡിസ്റ്റൻസ്, ദൂരത്തേക്കുള്ള വിഷൻ മാത്രമാണ് നമുക്ക് തരിക. ഇൻ്റർമീഡിയറ്റ് കുറച്ച് ദൂരമായിട്ട് തരും, പക്ഷേ വായിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇംപ്ലാന്റ് ചെയ്യുന്ന ലെൻസ് തന്നെ മൾട്ടിഫോക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ ദൂരത്തേക്കും കിട്ടും, അവർക്ക് അടുത്ത് വായിക്കാനുള്ളതും കാഴ്ച കിട്ടും. അപ്പോൾ നമുക്ക് അവർക്ക് ഒരു ഗ്ലാസിൻ്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് മൾട്ടിഫോക്കൽ ഐഒഎൽസ് നമുക്ക് പറയും. പിന്നെ ഈ ചിലർക്ക് അസ്റ്റിഗ്മാറ്റിസം, കോർണിയയുടെ കർവേച്ചറിൻ്റെ പ്രോബ്ലം കാരണം അസ്റ്റിഗ്മാറ്റിസം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ലെൻസിൻ്റെ മുകളിലുള്ള പ്രോബ്ലം കാരണം. അപ്പോൾ ഇത് മാറ്റി ആ പവറും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലെൻസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതും അത് നമുക്ക് കവർ ചെയ്യാം. അതിന് ടോറിക് ഐഒഎൽസ് എന്ന് പറയും. അപ്പോൾ അതും നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫഷണൽ ഉള്ളവർ ഗ്ലാസ് കംപ്ലീറ്റ്ലി ഫ്രീ ആവണം. അപ്പോൾ ഒരു മൾട്ടിഫോക്കൽ, ഇപ്പോൾ അസ്റ്റിഗ്മാറ്റിസ് ഉള്ളൊരു പേഷ്യൻ്റ് മൾട്ടിഫോക്കൽ ടോറിക് ഐ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് ഗ്ലാസ് നിലവിലുള്ളതാണ്. നമ്മളിവിടെ എല്ലാം, ഈവൻ കേരളത്തിൽ നമ്മൾ ഒരുവിധം എല്ലാ സെൻ്ററുകളിലും ഇപ്പോൾ അത് ചെയ്യുന്നു, നിലവിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ്ററാക്ട് സർജറിയെ കുറിച്ചും അതിൻ്റെ തന്നെ പല ടൈപ്പിനെ കുറിച്ചും ഞങ്ങൾക്ക് ഇത്ര വ്യക്തമായി പറഞ്ഞതിന് വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാറ്ററാക്ട് സർജറി തന്നെ പല ടൈപ്പിലുള്ളതുണ്ടെന്ന് മനസ്സിലാക്കുകയുണ്ടായി അല്ലേ. എത്ര സ്കിൽഡ് ആയിട്ടുള്ള ഒരു സർജൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പോലും സർജറിക്ക് ശേഷം ഒരു വ്യക്തി ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആ സർജറി ചെയ്ത ഏരിയ നല്ല ക്ലീനായിട്ട് വെക്കണം. അതുപോലെ തന്നെ തുള്ളിമരുന്ന് ഉറ്റിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ സോപ്പിട്ട് വൃത്തിയായിട്ട് വേണം തുള്ളിമരുന്ന് ഉറ്റിക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രമേഹം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ അതെല്ലാം കൺട്രോളാക്കി വെക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.